സർക്കാർ സർവീസുകളിലേക്ക് പുതുതായി നിയമിതരാകുന്ന യുവാക്കൾ സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ സംഘടിപ്പിച്ച റോസ്ഗർ മേളയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പി എം റോസ്ഗർ മേളയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നിയമന ഉത്തരവുകൾ ഇന്ന് കൈമാറുന്നത് കാരണം തൊഴിലവസരങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ, ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം, ആ അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള. സർവീസിൽ ചേരുന്ന ഉദ്യോഗാർത്ഥികൾ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാകണം പ്രവർത്തിക്കേണ്ടത് എന്നും വി മുരളീധരൻ പറഞ്ഞു. റെയിൽവേ, VSSC, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കേരള ഗ്രാമീൺ ബാങ്ക്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ഇന്ത്യ പോസ്റ്റ്, പ്രതിരോധ മന്ത്രാലയം തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്കുള്ള നിയമന ഉത്തരവുകൾ പരിപാടിയിൽ കൈമാറി. 210 ഉദ്യോഗാർത്ഥികൾക്ക് വേദിയിൽ നേരിട്ടും 830 പേർക്ക് ഓൺലൈനായുമാണ് നിയമന ഉത്തരവ് കൈമാറിയത്. റോസ്ഗർ മേളയ്ക്ക് എത്തിയവരുടെ പ്രതികരണങ്ങളിലേക്ക്. എൻ്റെ പേര് ഗായത്രി എസ് ഉണ്ണിത്താൻ. ഞാൻ കിളിമാനൂരിൽ നിന്നാണ് വരുന്നത്. പ്രധാനമന്ത്രിയുടെ റോസ്ഗാർ മേളയിലൂടെ എനിക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എനിക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും മറക്കാനാകാത്തൊരു സന്ദർഭമായി ഞാൻ ഇതിനെ കരുതുന്നു. എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ ഇവിടെ റോസ്ഗാർ മേളയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. GSI ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു മറക്കാനാവാത്തൊരു അനുഭവമാണത്. എൻ്റെ പേര് ഗിരികൃഷ്ണൻ ജിജി. എനിക്ക് റോസ്ഗാർ മേളയിലൂടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയിലോട്ട് പോയിൻറ്റ്സ് മാനായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല സന്തോഷമുണ്ട്.